5000 രൂപയ്ക്ക് അടിയിൽ ഒരു TWS ഇയർഫോൺ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഞാൻ മിക്ക ആൾക്കാരുടെ അടുത്തും പറഞ്ഞിരുന്ന ഓപ്പോ എൻകോ W31 എടുക്കാനാണ്. കാരണം ഞാനത് പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു ഇയർഫോണാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആൻഡ് അതുകൊണ്ട് ആക്ച്വലി ഒരു ലോ പ്രൈസ് ടാഗ് കിട്ടി. പക്ഷെ അത് കാരണം ചില കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സും നോക്കുമ്പോൾ പ്രാക്ടിക്കാലിറ്റി അത്രയും കുറഞ്ഞിരുന്നു. ഇപ്പോൾ എൻകോ W51 വന്നിട്ടുണ്ട്, ആൻഡ് അതിൽ ഈ മിസ്സിംഗ് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല വേറെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സന്ദീപ്, നിങ്ങൾ കാണുന്ന RevAtlas മലയാളം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ബെൽ ഐക്കൺ അമർത്തുക നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓൾസോ നമ്മുടെ ഗിവ് അവേ ചെക്ക് ചെയ്യുക, അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. എൻകോ W51 ബേസിക്സ് എന്ന് പറയുന്നത് W31 പോലെ തന്നെയാണ്. സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് കേസാണ്. ഇതിലാണെങ്കിൽ ഒരു സ്ക്വയർ ഡിസൈനാണ്, റൗണ്ടഡ് കോർണേഴ്സും ഉണ്ട്, ഗ്ലോസി ഫിനിഷും ഉണ്ട്. പക്ഷേ W31 നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ്, റൗണ്ടഡ്, ഒരു പെബിൾ ലൈക്ക് ഡിസൈനായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇയർഫോൺസ് നോക്കുമ്പോൾ വളരെ സിമിലറാണ്. ആൻഡ് ശരിക്കും രണ്ടും തമ്മിൽ ഡിഫറൻസ് അറിയുന്നത് നമ്മൾ ഇയർ ടിപ്സിൽ നോക്കിയാൽ ഒരു മിറർ ലൈക്ക് ഫിനിഷാണ് കിട്ടുന്നത് W51. 31 നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രിക് സർക്കുലർ ഡിസൈനാണ് കിട്ടുന്നത്. പക്ഷേ ഈ കേസ് എനിക്ക് തോന്നുന്നു ബെറ്റർ ഡിസൈനായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി ആ പെബിൾ ഷേപ്പ് വളരെ ഇഷ്ടമായിരുന്നു W31. പക്ഷേ എനിക്ക് മനസ്സിലാവും ഈ ഒരു ഫുട് പ്രിൻറ്റിൽ ഒരു സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ലാർജർ ബാറ്ററി എന്തായാലും ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഗ്ലോസി ഡിസൈൻ കാണാം, ഫിംഗർ പ്രിൻസും സ്ക്രാച്ചസും കുറച്ചും കൂടി എളുപ്പം കാണും W51. വേറൊരു അഡീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, ചീപ്പ് വയർലെസ് ചാർജിങ് ആണ്. ആൻഡ് ഇയർഫോൺസും കേസും നമുക്ക് 70 മിനിറ്റ്സിൽ ടൈപ്പ് സി കേബിൾ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്പോ പറയുന്നത് 80 മിനിറ്റ്സ് എടുക്കുമെന്നാണ്. പക്ഷേ അത് എനിക്കൊന്ന് ഫ്ലാറ്റ് ബാറ്ററി നിന്ന് ചാർജ് ചെയ്യുമ്പോഴാണ്, അതുകൊണ്ടാണ് 10 മിനിറ്റ്സ് ഡിഫറൻസ് വരുന്നത്. വയർലെസ് ചാർജിങ് നോക്കുമ്പോൾ അഫ്കോഴ്സ് സ്ലോവർ ആയിരിക്കും, ആൻഡ് ഓൾമോസ്റ്റ് 2 ടൈംസ് എടുക്കുന്നുണ്ട് റെഗുലർ ചാർജിങ് സ്പീഡ് നോക്കുമ്പോൾ. ആൻഡ് 480 mAh ബാറ്ററിയാണ് ഈ കേസിൻ്റെ അകത്ത് കിട്ടുന്നത്. W31 കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടിയിരുന്നു ഒരു 350 mAh കേസായിരുന്നു. ഇയർഫോൺസ് ആണെങ്കിൽ 25 mAh തന്നെയാണ് ഓരോ ഇയർഫോണിലും കിട്ടുന്നത്. അത് W31 എക്സാക്ട് സെയിം ആണ്. പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ANC വെച്ചിട്ട് പോലും സെയിം ആക്ച്വൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ആൻഡ് ANC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 30 എക്സ്ട്രാ മിനിറ്റ്സ് പ്ലേ ബാക്ക് കിട്ടും W31 നോക്കുമ്പോൾ. പക്ഷേ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് 3 hours കിട്ടി സിംഗിൾ ചാർജ്. പക്ഷേ 3.5 hours കിട്ടിയിട്ടില്ല അവർ കോട്ട് ചെയ്ത പോലെ. എങ്കിലും ANC വെച്ചിട്ട് നോക്കുമ്പോൾ ക്വൈറ്റ് ഇമ്പ്രസീവ് എന്ന് പറയാം. ആൻഡ് ഒരു 5 to 6 times നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഇയർഫോൺസ് കേസ് വെച്ചിട്ട്. നമ്മൾ ANC ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇതിൽ വരുന്ന ഒരു സ്റ്റെം ടൈപ്പ് ഡിസൈനാണ്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു നല്ല മൈക്ക് ക്വാളിറ്റിയാണ്. അപ്പോൾ W31 ഉണ്ടായിരുന്ന വളരെ നല്ല മൈക്ക് ക്വാളിറ്റിയാണ്. ആൻഡ് W51 അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ച എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു ക്വാളിറ്റി വെച്ചിട്ട്. ആൻഡ് ഈ സ്റ്റെം ടൈപ്പ് ഡിസൈൻ കാണാൻ അത്രയും അട്രാക്റ്റീവ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി ബെറ്റർ വോയിസ് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഈ നോൺ സ്റ്റെം ടൈപ്പ് ഡിസൈൻ നോക്കുമ്പോൾ. Hey guys, this is Sandeep from RevAtlas and this is my audio being recorded on the OPPO Enco W51. ഓഡിയോ ക്വാളിറ്റി നോക്കുമ്പോൾ വളരെ സിമിലർ ആണ് W31 കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ കുറച്ചും കൂടി ഒരു ബേസ് ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, മിനിമൽ സ്റ്റീരിയോ ക്രോസ് ടോക്ക് ഉണ്ട്, ആൻഡ് നല്ലൊരു വൈഡ് സൗണ്ട് സ്റ്റേജും ഉണ്ട്. വളരെ ലൗഡും ആവാറുണ്ട്. അതുമാത്രമല്ല ANC ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഫാബുലസ് മ്യൂസിക് എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പം ഞാൻ മൽഹാർ ജാം, ഹരീഷ് ശിവരാമകൃഷ്ണൻ, അകത്തിൽ പുള്ളിക്കാരൻ്റെ സോങ് കേട്ടിരുന്നു, റഹ്മാൻ്റെ ഹിറ്റ്സ് കേട്ടിരുന്നു, പല സോങ് കേട്ടിട്ട് വളരെ ഉഗ്രൻ സൗണ്ട് ക്വാളിറ്റിയാണ് ഓവറോൾ. ആൻഡ് ANC കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇതൊരു ഗിമിക്കി മാർക്കറ്റിംഗ് ടൈപ്പ് ടോക്കായിരിക്കും. പക്ഷേ ആക്ച്വലി അല്ല. അഫ്കോഴ്സ് നമ്മൾ ഈ ഓവർ ദി ഇയർ ഹെഡ്ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നല്ല ANC കിട്ടുന്നില്ല അതിൽ. പക്ഷേ ഇത് നല്ലൊരു ജോബ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് സൗണ്ട്സ്. നമ്മുടെ ഫാനിൻ്റെ ശബ്ദമോ ACയുടെ ശബ്ദമോ PCയുടെ ശബ്ദമോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ, ബസ്, ഫ്ലൈറ്റ്, ഈ സൗണ്ടൊക്കെ എളുപ്പം സൈലൻസ് ചെയ്യും. പക്ഷേ ആരെങ്കിലും സംസാരിക്കുന്നതോ സീരിയലോ TV ഇട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടി രാത്രി കുറയ്ക്കുന്ന സൗണ്ടോ ഇതൊന്നും അത് സൈലൻസ് ചെയ്യില്ല. പക്ഷേ അങ്ങനെയാണ് ANC വർക്ക് ചെയ്യുന്നത് ബേസിക്കലി. ആപ്പിളിൻ്റെ എയർപോഡ് പ്രോസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്രയും സ്ട്രോങ് അല്ല. പക്ഷേ എങ്കിലും ഇത് 1/5 പ്രൈസ് ആണ്. ആൻഡ് ഇതിൻ്റെ ANC എന്ന് പറയുന്നത് 1/5 ക്വാളിറ്റി അല്ല, അതിനേക്കാൾ ബെറ്റർ ആണ് ആക്ച്വലി. ആൻഡ് ചിലവർക്ക് ആക്ച്വലി ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയാം. കാരണം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്നിയർ ടൈപ്പ് ഇയർഫോൺസ് ആകുമ്പോൾ ചിലവർക്ക് ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് വരും. ആൻഡ് ചിലവർക്ക് പെർട്ടിക്കുലർലി ANC ഇട്ടാൽ തന്നെ ആ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് വരും, ഒരു ശ്വാസം മുട്ടുന്ന ടൈപ്പ് ഒരു ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, പക്ഷേ ചില ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ഈവൻ ദി ഇയർഫോൺ ലൈറ്റാണ്, അകത്ത് പോയാലും അധികം ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, കുറേ നേരത്തേക്ക് നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കാം.
IP54 റേറ്റിംഗ് ഉണ്ട്, അപ്പോൾ മോയ്സ്ചർ കുഴപ്പമില്ല, റണ്ണിങ്ങിനും ജിമ്മിങ്ങിനും യൂസ് ചെയ്യാം. ബ്ലൂടൂത്ത് 5.2 ഉണ്ട്, 10 മീറ്റർ റേഞ്ചും ഉണ്ട്. ആൻഡ് ഓവറോൾ കണക്ടിവിറ്റിയും പോസും ഡ്രോപ്സും ഒന്നും ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫാസ്റ്റ് പേ ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ മിക്ക ഓപ്പോ ഡിവൈസസിൽ പോലും സപ്പോർട്ടഡ് അല്ല. ഹോപ്പ്ഫുള്ളി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് അത് വരും. ലേറ്റൻസി നോക്കുമ്പോൾ W31 പോലെ കുറവാണ്. അതിൻ്റെ അർത്ഥം ഗെയിമിംഗും ഫൺ എക്സ്പീരിയൻസ് ആണ്. കൺട്രോൾസ് നോക്കുമ്പോൾ ഇതിൽ ടച്ച് സെൻസിറ്റീവ് കൺട്രോൾ പാഡ്സ് ആണ് ഉള്ളത്. ആൻഡ് ഒരു കാര്യം എനിക്ക് W31 ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേ പോസ് ബട്ടൺ ഇല്ല, അറ്റ്ലീസ്റ്റ് നോൺ ഓപ്പോ ഡിവൈസസിനില്ല. നോൺ ഓപ്പോ ഡിവൈസ് എന്ന് പറയാൻ കാരണം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ കൺട്രോൾസ്. ബൈ ഡീഫോൾട്ട് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഡബിൾ ടാപ്പ് ലെഫ്റ്റ് ഇയർഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ANC ടോഗിൾ ചെയ്യാൻ പറ്റും. റൈറ്റ് ഇയർഫോൺ ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ് ട്രാക്ക് പോകും. ട്രിപ്പിൾ ടാപ്പ് ഏതെങ്കിലും ഒരു ഇയർഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് കൊണ്ടുവരും. വെയർ ഡിറ്റക്ഷൻ ഉണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസ് ചെയ്യും. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഓപ്പോ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡബിൾ ടാപ്പ് നമുക്ക് ANC ഓൺ ഓഫ് ആക്കാം, പ്ലേ പോസ് ആക്കാം, പ്രീവിയസ് അല്ലെങ്കിൽ നെക്സ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ആക്കാം. ആൻഡ് തമാശയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ടാപ്പ് ഇതിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നൺ എന്ന് പറഞ്ഞാൽ അൺഅസൈനായിട്ട് വയ്ക്കാൻ പറ്റും. അത് ഒരു വേസ്റ്റാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. കാരണം എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഡബിൾ ടാപ്പ് ടു പ്ലേ പോസ് ഓൺ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ നമുക്ക് ഡബിൾ ടാപ്പ് ഫോർ നെക്സ്റ്റ് ട്രാക്ക്, ലെഫ്റ്റ് സൈഡിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത പ്രീവിയസ് സോങ് ആൻഡ് റൈറ്റിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത ഒരു ANC കിട്ടുന്ന ഒരു സെറ്റപ്പ് പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് ചെയ്യാം, കാരണം അത് സോഫ്റ്റ്വെയർ ആണ് മെയിൻലി ഇതിൻ്റെ ഡ്രൈവിംഗ് ഫാക്ടർ. കുറച്ച് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാൻലിംഗ് MTW 100 ലൈപ്പർടെക് ടെവിയും കിട്ടും. അതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓഡിയോ ക്വാളിറ്റി കിട്ടും. പക്ഷേ എങ്കിലും ഇത്രയും പ്രാക്ടിക്കാലിറ്റി ഈ ANC ഇങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും അതിലൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഗെയിം ചേഞ്ചറാണ്, എസ്പെഷ്യലി ഇൻ ദിസ് സെഗ്മെൻറ്റ്. 5,000 rupees അടിയിലൊരു TWS ഇയർഫോൺ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.